പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധരുടെയും തിരുനാമത്തിൽ ആമേൻ. ഒരു ദിവസം യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി നമുക്ക് തടാകത്തിൻ്റെ മറുകരയ്ക്ക് പോകാമെന്ന് അവൻ പറഞ്ഞു. അവർ പുറപ്പെട്ടു. അവർ തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ തടാകത്തിൽ കൊടുങ്കാറ്റുണ്ടായി. വഞ്ചിയിൽ വെള്ളം കയറി അവർ അപകടത്തിലായി. അവർ അടുത്തു വന്ന് ഗുരോ ഗുരോ, ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു. അവൻ നിലച്ചു, ശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? അവർ ഭയന്ന് അത്ഭുതത്തോടെ അന്യോന്യം പറഞ്ഞു, ഇവനാര്? കാറ്റിനോടും വെള്ളത്തോടും ഇവൻ കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നുവല്ലോ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8:22-25 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. യേശുവും ശിഷ്യന്മാരും ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ കടലിൽ കാറ്റും കോളും ഉണ്ടാകുന്നതും യേശു തമ്പുരാൻ കാറ്റിനെയും കോളിനെയും ശമിപ്പിക്കുന്നതുമായ വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. സമാന്തര സുവിശേഷങ്ങളിലെല്ലാം ഒരുപോലെ കടന്നു വരുന്ന ഒരു വചനഭാഗമാണിത്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5, 6, 7 അധ്യായങ്ങളിലായി യേശു തമ്പുരാൻ രോഗികളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് യേശുവിന് മനുഷ്യൻ്റെ ശാരീരിക ബലഹീനതയുടെ മേലുള്ള അധികാരവും മരിച്ചവരെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് മരണത്തിൻ്റെ മേൽ തനിക്കുള്ള അധികാരവും പൈശാചിക തിന്മകളെ മനുഷ്യനിൽ നിന്നും ഒഴിപ്പിച്ചുകൊണ്ട് പൈശാചിക ശക്തികളുടെ മേൽ ദൈവത്തിനുള്ള അധികാരവും ഉറപ്പിക്കുന്ന യേശു തമ്പുരാൻ ഇവിടെ കാറ്റിനെയും കോളിനെയും ശമിപ്പിച്ചുകൊണ്ട് പ്രകൃതി ശക്തികളുടെ മേലും തനിക്ക് അധികാരമുണ്ട് എന്ന് കാണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങൾ നിറവേറുന്നതിലൂടെ പ്രവാചകന്മാർ മുഖേന വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം ഒരിക്കൽ കൂടി എടുത്തു കാണിച്ചുകൊണ്ട് താൻ മിശിഹായാണെന്ന് യേശു തമ്പുരാൻ തന്നെ കേൾക്കുന്നവർക്കും തൻ്റെ പ്രതിയോഗികൾക്കുമൊക്കെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഹബക്കൂക്ക് പ്രവചനം 3:10 വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് കടന്നു പോകുമ്പോൾ സമുദ്രം വഴി മാറുന്നുവെന്ന്. കർത്താവ് കടന്നു പോകുമ്പോൾ സമുദ്രം വഴി മാറുന്നുവെന്ന്. വീണ്ടും നഹും പ്രവാചകൻ 1:4 കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നു, അവൻ കടലിനെ ശാസിക്കുകയും അത് വരണ്ടു പോകുകയും ചെയ്യുന്നുവെന്ന്. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിനാൽ ലോകത്തെയും അതിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശു തമ്പുരാൻ തൻ്റെ വാക്കുകൊണ്ട് മനുഷ്യൻ്റെ ശാരീരിക ബലഹീനതകളുടെ മേലും മരണത്തിൻ്റെ മേലും പൈശാചിക ശക്തിയുടെ മേലും പ്രകൃതി ശക്തികളുടെ മേലും തനിക്കുള്ള അധികാരം കാണിച്ചുകൊണ്ട് താൻ യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാകുന്നുവെന്ന് ലോകത്തോട് കാണിച്ചു തരുന്ന വചനഭാഗം കൂടിയാണിത്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് യേശു തമ്പുരാൻ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസം എവിടെയാണ് എന്ന്. ഈ ശിഷ്യന്മാർ രോഗികളെ സൗഖ്യമാക്കുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതും അതുപോലെ തന്നെ പൈശാചികത്തിന്മകളെ ഒഴിവാക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്നിട്ടും കടലിൽ കാറ്റും കോളും ഉണ്ടാകുമ്പോൾ അവർ മുങ്ങി മരിക്കുമെന്ന് അവർ ഭയപ്പെടുകയാണ്. മരിച്ചവരെ സൗഖ്യപ്പെടുത്തിയവനായ തമ്പുരാന് ഈ കടലിൻ്റെ ആഴത്തിലേക്ക് തങ്ങൾ മുങ്ങിപ്പോയാലും തങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ സാധിക്കുമെന്ന്, മരണം കൊണ്ടുപോയാലും മരണത്തിൽ നിന്നും കൈപിടിച്ച് തിരികെ കൊണ്ടുവരുവാൻ സാധിക്കുന്നവനുമാണെന്ന ഉറച്ച വിശ്വാസത്തിലേക്ക് അവർക്ക് കടന്നു വരുവാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ ചോദിച്ചത്, നിങ്ങളുടെ വിശ്വാസം എവിടെയാണ് എന്ന്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർ ഭയത്തിൽ ആഴപ്പെടുന്നത്? ഈ വിശ്വാസത്തിൻ്റെ രാഹിത്യം മൂലം തന്നെയാണ് ഇവർ ഭയത്തിന് അടിമപ്പെട്ടു പോകുന്നത്. വിശ്വാസമുള്ളിടത്ത് ഒരിക്കലും ഭയമുണ്ടാവുകയില്ല. നമുക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞിന് അതിന് പടക്കം പൊട്ടുന്നത് ഭയമുണ്ടായിരിക്കാം, അതിന് ആനയെ കാണുന്നത് ഭയമുണ്ടാകാം, അങ്ങനെ ഒത്തിരി ഭയമുള്ള കാര്യങ്ങളുണ്ടാവാം. അത് കേൾക്കുമ്പോൾ ആ കുഞ്ഞ് വല്ലാതെ നിലവിളിക്കും.
എന്നാൽ അതേ കുഞ്ഞു തന്നെ തൻ്റെ അപ്പൻ്റെയോ അമ്മയുടെയോ കരയങ്ങളിലാണെങ്കിൽ അത് അത്രമാത്രം കരയുകയോ നിലവിളിക്കുകയില്ല, മറിച്ച് അപ്പനോട് ചേർന്ന് അപ്പൻ്റെ നെഞ്ചോട് അല്ലെങ്കിൽ അമ്മയുടെ നെഞ്ചോട് ചേർന്ന് അള്ളിപ്പിടിച്ച് കിടക്കും. കാരണം ഈ അപ്പനിലൊരു വിശ്വാസമുണ്ട്, ഈ അപ്പൻ ഉള്ളിടത്തോളം കാലം തനിക്കൊരു ആപത്തും വരികയില്ല എന്നൊരു അടിയുറച്ച വിശ്വാസം. അതുള്ളത് കൊണ്ട് തന്നെ അത് നിലവിളിക്കുകയില്ല, അത് ഭയപ്പെടുകയില്ല. അപ്പോൾ ഈ യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടാണ് അവർ വല്ലാതെ ഭയപ്പെട്ടു പോകുന്നത്. തമ്പുരാൻ കൂടെയുള്ളിടത്തോളം കാലം തങ്ങൾക്ക് ഒന്നും സംഭവിക്കുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ അവർക്ക് സാധിക്കാതെ പോകുന്നു. പ്രിയമുള്ളവരെ, വീണ്ടും സഭാപിതാക്കന്മാരുടെ ഭാഷയിൽ ഈശോയ്ക്കൊപ്പം ശിഷ്യന്മാർ ചെയ്ത ഈ യാത്രയെ സഭയുടെ യാത്രയായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ ഇതേ വചനഭാഗം തന്നെ പറയുന്നിടത്ത് ഇപ്രകാരമാണ് പറയുക: ഈശോ തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചുവെന്ന്. ഈശോ ആദ്യം തോണിയിൽ കയറുന്നു, പിന്നാലെ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചുവെന്ന്. നമുക്കറിയാം, ക്രൈസ്തവനെന്നാൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ശിഷ്യന്മാർ തോണിയിൽ കയറിയ യേശുവിനെ അനുഗമിച്ചത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു മുൻകുറിയാണ് എന്ന് പിതാക്കന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ ശിഷ്യന്മാർക്കുണ്ടായതുപോലെയുള്ള ഭയവും ആകുലതകളുമൊക്കെ ഇന്നത്തെ സഭയുടെ മക്കളായ നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ആഴമായ വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടില്ല. എൻ്റെ അപ്പൻ അവൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ, എൻ്റെ അപ്പനായ തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്, അവൻ ഏത് അപകടത്തിൽ നിന്നും ആപത്തിൽ നിന്നും എന്നെ കൈപിടിച്ച് നടത്തുന്നവനാണ് എന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ, ദാവീദിനെ പോലെ നമുക്കും പറയാം, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും എൻ്റെ കർത്താവുള്ള എൻ്റെ പക്ഷത്തുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ സുവിശേഷ ഭാഗം നമ്മോട് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്: തമ്പുരാൻ കൂടെയുണ്ട്. നിരന്തരമായി ആ തമ്പുരാനുമായി നീ ബന്ധപ്പെട്ടു കൊണ്ടിരിക്കുക, തമ്പുരാനുമായി നിരന്തരമായി നീ സംഭാഷിച്ചു കൊണ്ടിരിക്കുക. ഈ സംഭാഷണത്തിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രാർത്ഥനയെന്ന്. ഇടതടവില്ലാതെ നിൻ്റെ ജോലിയിലും അതുപോലെ തന്നെ നിൻ്റെ വിനോദങ്ങളിലും നിൻ്റെ എല്ലാ സമയങ്ങളിലും നിൻ്റെ ദൈവത്തോട് നീ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനയിലായിരിക്കുക. അവിടെ ഈ ദൈവവുമായുള്ള ബന്ധം നിനക്ക് നഷ്ടപ്പെടുത്താതിരിക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ വേദനകൾ, പ്രയാസങ്ങൾ, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ, പഴിക്കലുകൾ ഒക്കെ കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞു പോകുന്നു, ദൈവം പോലും എന്നെ കൈവിട്ടു എന്ന്. നമ്മുടെയൊക്കെ മാനുഷികമായ ചിന്തയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ദൈവം നമ്മുടെ കൂടെയില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. എന്നാൽ ഈ വചനഭാഗത്തിലൂടെ യേശു തമ്പുരാൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള കാറ്റും കോളും അടിക്കുന്നുവോ അതിൻ്റെയൊക്കെ അർത്ഥം ദൈവം നിന്റെ കൂടെയില്ല എന്നുള്ളതല്ല, മറിച്ച് ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിലും ഇതുപോലെയുള്ള കാറ്റും കോളുകളും ഒക്കെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവാം. എന്നാൽ എന്താണ് ദൈവം നിന്റെ കൂടെയുണ്ട് എന്നതിൻ്റെ അർത്ഥം? അത് മറ്റൊന്നുമല്ല, എത്ര വലിയ കാറ്റും കോളും അടിച്ചാലും എത്ര വലിയ പ്രതിസന്ധിയിലൂടെ നീ കടന്നു പോയാലും അതിനെയെല്ലാം ശാന്തമാക്കുവാൻ കഴിവുള്ളവനാണ്, അതിനെയൊക്കെ ശാസിക്കുവാൻ ശക്തനാണ് നിന്റെ ദൈവമെന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാവണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഏതു വിധത്തിലുള്ള കാറ്റും കോളുകളും പ്രതിസന്ധികളും നിന്റെ ജീവിതത്തിലുണ്ടായാലും നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്റെ കൂടെ ദൈവമുണ്ട്. ആ ദൈവത്തെ നീ വിളിച്ചുണർത്തുക, അവനോട് ചേർന്ന് നിൽക്കുക. അവിടെ നിനക്ക് ഭയപ്പെടാതെ ഈ ലോക ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുമെന്ന് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കും ദാവീദിനെ പോലെ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും എൻ്റെ കർത്താവിൻ്റെ പക്ഷത്തുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ആദ്യദിനം നമ്മുടെ ജീവിതത്തിൽ പ്രത്യുത്തിരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ പരിശ്രമിക്കാം. അതിനെ സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ ആത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേൻ.